നാലു പതിറ്റാണ്ടു നീണ്ട ചർച്ചകൾക്കൊടുവിൽ ലോക്പാൽ നിയമമാകുന്നു. ബിൽ രാജ്യസഭ പാസാക്കി. ബുധനാഴ്ച ലോക്സഭ പാസാക്കുന്നതോടെ ലോക്പാൽ നിയമമാകും. ബി ജെ പി നിർദ്ദേശിച്ച ചില ഭേദഗതികൾ സർക്കാർ അംഗീകരിച്ചു. മുന്നറിയിപ്പില്ലാതെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ വീടുകൾ അന്വേഷണ ഏജൻസികൾക്ക് റെയ്ഡ് ചെയ്യാമെന്ന നിർദ്ദേശമാണ് ഇതിലൊന്ന്. സ്വകാര്യ മേഖലയെയും പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതികളെയും ലോക്പാൽ പരിധിയിൽ കൊണ്ടുവരണമെന്ന സി പി എമ്മിലെ കെ എൻ ബാലഗോപാലിന്റെ ഭേദഗതി സഭ വോട്ടിനിട്ട് തള്ളി. ഒടുവിൽ ഏകകണ്ഠമായി സഭ ബിൽ പാസാക്കി. ബില്ലിനെ എതിർക്കുന്ന സമാജ്വാദി പാർട്ടി ചർച്ച തുടങ്ങും മുമ്പേ സഭയിൽ നിന്നിറങ്ങിപ്പോയിരുന്നു. ജനഹിതമറിഞ്ഞ് രാഷ്ട്രീയത്തിനപ്പുറം ബിൽ പാസാക്കാൻ സഹകരിച്ചതിന് മന്ത്രി കപിൽ സിബൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് നന്ദി പറഞ്ഞു. ലോക്പാൽ ബില്ലിനായി മഹാരാഷ്ട്രയിലെ സ്വന്തം നാടായ റാളഗൻ സിദ്ധിയിൽ നിരാഹാര സമരം തുടരുന്ന അണ്ണാ ഹസാരെ രാജ്യസഭയ്ക്ക് നന്ദി പറഞ്ഞു. ബുധനാഴ്ച ലോക്സഭയും ബിൽ പാസാക്കുന്നതോടെ നിരാഹാര സമരം അവസാനിപ്പിക്കുമെന്നും അണ്ണാ ഹസാരെ അറിയിച്ചു. രാജ്യസഭ ബിൽ പാസാക്കിയതോടെ അണ്ണാ ഹസാരെയുടെ അനുയായികൾ ആഹ്ലാദ പ്രകടനം നടത്തി. ബി ദിലീപ് കുമാർ, ന്യൂഡൽഹി, ഇന്ത്യ വിഷൻ.